ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിൽ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് സമിതിയുടെ അധ്യക്ഷൻ. ഈ മാസം 18-ന് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ചേരാനിരിക്കുകയാണ് നടപടി. വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ബിൽ അവതരണം, ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ അവതരണം പ്രത്യേക സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി പ്രത്യേക സമിതി എന്തായാലും രൂപീകരിച്ചിരിക്കുന്നത്. മുൻ രാഷ്ട്രപതിയാണ് സമിതിയുടെ അധ്യക്ഷൻ. എന്തെല്ലാം നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. ലക്ഷ്മി, രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ്, അതായത് ലോക്സഭ, നിയമസഭ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ്, അതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിട്ടുള്ളത്. ഇതിന് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ അതിനായി ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. ഒപ്പം സാങ്കേതികപരമായും നിയമപരമായും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ഒരു പ്രത്യേക സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിയിൽ വിരമിച്ച ജഡ്ജിമാരടക്കമുള്ള നിയമ വിദഗ്ധരും ഒപ്പം മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഈ സമിതിയിൽ ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമിതി പ്രധാനമായും ഒന്ന് ഭരണഘടനാ ഭേദഗതി വരുത്തുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ, അതിന്റെ പശ്ചാത്തലം, അതോടൊപ്പം തന്നെയും ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ, നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടമായി നടക്കുന്നു, വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ആ സംസ്ഥാന സർക്കാരിന് കാലാവധി കഴിയുന്നതിനനുസരിച്ചാണ് നടക്കുന്നത്, അതിന് സമാനമായി തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെയും കാലാവധിക്കനുസരിച്ച് വിവിധ സമയങ്ങളിലാണ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളും നടക്കുന്നത്. ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഒപ്പം നിയമപരമായും സാങ്കേതികപരമായും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഇവ സംബന്ധിച്ച് വിശദമായി പഠിക്കും ഈ സമിതി. അതിനുശേഷം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന്മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം നടക്കാനിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ മാസം 18 മുതൽ 22 വരെ 5 ദിവസമാണ് പാർലമെന്റിന്റെ പ്രത്യേക സഭാ സമ്മേളനം ചേരുന്നത്. അജണ്ട എന്താണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ ചൂടുപിടിച്ച ചർച്ചകൾ ഈ പ്രത്യേക സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം ഏകീകൃത സിവിൽ കോഡ്, വനിതാ സംവരണ ബില്ല്, അത്തരത്തിൽ നിരവധി ബില്ലുകൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ളതിനാൽ തന്നെ ഇതിലേതെങ്കിലും ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കുമോ എന്നുള്ള വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ G20 ഉച്ചകോടി, Chandrayaan-3 വിക്ഷേപണ വിജയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പ്രത്യേക സഭാ സമ്മേളനമെന്നും സൂചനയുണ്ട്. അത്തരത്തിൽ വിവിധ ചർച്ചകൾ, ചൂടുപിടിച്ച ചർച്ചകൾ ഈ പ്രത്യേക സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ആ ഒരു വിഷയം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത് ജിഷ്ണു സൂചിപ്പിച്ച പോലെ ഖജനാവിന് വലിയ രീതിയിൽ ലാഭം വരും, മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് വെച്ച് മന്ദീഭവിച്ച് പോവുകയുമില്ല. ഈ പല ഘട്ടങ്ങളായി പല തിരഞ്ഞെടുപ്പുകൾ നടക്കെ, പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ രംഗത്ത് വന്ന ഒരു കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന എന്തിലും രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പ്രതിപക്ഷം അതിനെ എതിർക്കും എന്നുള്ളതും ജനങ്ങൾ കുറേ കാലമായി നോക്കിക്കാണുന്നതാണ്. എന്തായാലും ഈ ഒരു വിഷയം പാർലമെന്റിൽ ഈ ഒരു ബിൽ അവതരണം വന്നാൽ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി നോക്കി കാണേണ്ടതുണ്ട്. ലക്ഷ്മി, തീർച്ചയായും ഈ ഒരു മാറ്റത്തെയും ഈ ഒരു ക്രിയാത്മകമായ മാറ്റത്തെയും പ്രതിപക്ഷം എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാജ്യത്ത് കൊണ്ടുവരുന്ന ക്രിയാത്മകമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിന് അനിവാര്യമായ മാറ്റങ്ങളെയെല്ലാം തന്നെ എതിർക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അത് ജമ്മുകാശ്മീരിൽ Article 370 റദ്ദാക്കുന്നതാണെങ്കിലും, പൗരത്വ നിയമ ഭേദഗതിയാണെങ്കിലും, മുത്തലാഖ് നിരോധനമാണെങ്കിലും, അത്തരത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിന്റെ മുൻപോട്ട് പോക്കിന് അനിവാര്യമായ മാറ്റങ്ങളെയെല്ലാം തന്നെ കണ്ണടച്ച് യും രാഷ്ട്രീയ നേട്ടത്തിനായി അതിനെല്ലാം തള്ളിപ്പറയുന്ന സമീപനവുമാണ് കോൺഗ്രസ്, ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെയും തീർച്ചയായും പ്രതിപക്ഷ കക്ഷികൾ എതിർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇതിനോടകം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം അല്പസമയങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. ഈ ഒരു ആശയത്തെ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഈ
കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ഇത്തരത്തിൽ വിവിധ സമയങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് വലിയ സാമ്പത്തിക ചെലവുണ്ടാക്കുന്നുണ്ട് ഒപ്പം വികസന പ്രവർത്തനങ്ങളും പുതിയ നയരൂപീകരണവും ഈ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ നിർത്തിവെക്കേണ്ടി വരുന്നു അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് സ്വാഗതം ചെയ്യേണ്ട ആശയമാണെന്നും ഉത്തർപ്രദേശിലെ മുഴുവൻ ജനങ്ങളുടെയും പേരിൽ പ്രധാനമന്ത്രിക്ക് ഈ ആശയം സ്വീകരിക്കുന്നതിന് നന്ദി അറിയിക്കുന്നതുമായാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും അടക്കമുള്ള നിരവധി സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഇതിനോടകം തന്നെ ഈ ആശയത്തെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്തുന്നതിലൂടെ കൂടി വലിയൊരു സാമ്പത്തിക നീക്കിയിരുപ്പ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ സാധിക്കും കാരണം കോടിക്കണക്കിന് രൂപയാണ് ഓരോ തെരഞ്ഞെടുപ്പുകൾക്കും വിവിധ സമയങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിനിയോഗിക്കുന്നത് അത് ഒറ്റത്തവണയായി ചുരുക്കാൻ സാധിക്കും ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നയുടൻ വികസന പ്രവർത്തനങ്ങളും മറ്റ് പുതിയ നയരൂപീകരണങ്ങൾക്കും തടസ്സമുണ്ടാകുന്നുണ്ട് അതും ഒഴിവാക്കാനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത്തരത്തിൽ രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിന് ക്രിയാത്മകമായ ഒരു മാറ്റം എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത് തീർച്ചയായും 2047 വരെ ഭാരതത്തിന്റെ വളരെ കൃത്യമായ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് മോദി സർക്കാർ മുൻപോട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏട് തന്നെയായിരിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തീരുമാനം ലക്ഷ്മി വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്